ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബേസിക് സയൻസിലെ സോളാർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ സോളാർ സിസ്റ്റത്തിൽ നിന്നും വരാവുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് സോളാർ സിസ്റ്റം? ദ സോളാർ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് ദ സൺ, 8 planets, ദെയർ നാച്ചുറൽ സാറ്റലൈറ്റ്സ് ആൻഡ് അതർ ബോഡീസ് റിവോൾവിംഗ് അറൌണ്ട് ഇറ്റ്. അല്ലേ, സണ്ണും പിന്നെന്താണ്, 8 planets, അതുപോലെ അവയുടെ സാറ്റലൈറ്റ്സ് ഉപഗ്രഹങ്ങളും അതുപോലെ മറ്റുള്ള ബോഡീസ് എല്ലാം ചേർന്നതാണ് സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സോളാർ സിസ്റ്റത്തിൽ ദ സൺ ഈസ് ദ സെൻറ്റർ ഓഫ് അവർ സോളാർ സിസ്റ്റം. അല്ലേ, സോളാർ സിസ്റ്റത്തിലെ സെൻറ്റർ, കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. സണ്ണിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഈ പ്ലാനറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ക്രമം എങ്ങനെയാണെന്ന് നോക്കാം. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ, യുറാനസ്, നെപ്റ്റ്യൂൺ. മനസ്സിലായോ? സണ്ണിനോട് അടുത്ത് കാണപ്പെടുന്ന പ്ലാനറ്റാണ് മെർക്കുറി, അടുത്ത് വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പോൾ സണ്ണിൽ നിന്നും ഏറ്റവും അകലെയായി കാണപ്പെടുന്ന പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൾഡ്. എന്താണ്, യൂണിവേഴ്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയെ എന്താണ് പറയുന്നത്? അസ്ട്രോണമി. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് വിച്ച് ഫോം എ റെക്കഗ്നൈസബിൾ പാറ്റേൺ ഓർ ഷേപ്പ് ഈസ് കോൾഡ് കോൺസ്റ്റലേഷൻ. ഒരു പ്രത്യേക ഷേപ്പിൽ അല്ലെങ്കിൽ പാറ്റേണിലുള്ള സ്റ്റാർസിന്റെ കൂട്ടത്തെയാണ് കോൺസ്റ്റലേഷൻ എന്ന് പറയുന്നത്. ദ ഔട്ടർ ലെയർ ഓഫ് ദ സൺ ഈസ് കോൾഡ്. എന്താണ്, സണ്ണിന്റെ ഔട്ടർ ലെയറിന് എന്താണ് അറിയപ്പെടുന്നത്? ഫോട്ടോസ്ഫിയർ. ഹെവൻലി ബോഡീസ് ദാറ്റ് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ കോൾഡ് സ്റ്റാർസ്. വിച്ച് ഗാലക്സി ഈസ് ക്ലോസസ്റ്റ് ടു എർത്ത്? എർത്തിനോടടുത്ത് കാണപ്പെടുന്ന ഗാലക്സി എന്ത് പറയും? മിൽക്കി വേ. മിൽക്കി വേ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി 8 planetsമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും ചെറിയ പ്ലാനറ്റ് ഏതാണ്? മെർക്കുറി. വിച്ച് ഈസ് ദ ഫാസ്റ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം? മെർക്കുറി. ഫാസ്റ്റസ്റ്റ് പ്ലാനറ്റും മെർക്കുറിയാണ്. ഡേഷ് ഈസ് ദ വൺലി പ്ലാനറ്റ് ടു ഹാവ് ഷ്രങ്ക് ആഫ്റ്റർ ഇറ്റ് വാസ് ഫോംഡ്. ഷ്രങ്ക് എന്ന് വെച്ചാൽ എന്താണ്? ചുരുങ്ങുക അല്ലെങ്കിൽ ചെറുതാകുക. അപ്പോൾ വൺലി പ്ലാനറ്റ് ടു ഹാവ് ഷ്രങ്ക് ആഫ്റ്റർ ഇറ്റ് വാസ് ഫോംഡ് ഏതാണ്? മെർക്കുറി. വിച്ച് ഈസ് ദ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിലെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് ഏതാണ്? വീനസ്. വിച്ച് പ്ലാനറ്റ് ഹാസ് ഓൾമോസ്റ്റ് ദ സെയിം മാസ് സൈസ് ആൻഡ് ഡെൻസിറ്റി ആസ് ദ എർത്ത്? എർത്തിനെ പോലെ സെയിം മാസും സൈസും ഡെൻസിറ്റിയുമുള്ള പ്ലാനറ്റ് ഏതാണ്? വീനസ്. വിച്ച് പ്ലാനറ്റ് ഈസ് കോൾഡ് ദ ഈവനിങ് സ്റ്റാർ ആൻഡ് ദ മോർണിംഗ് സ്റ്റാർ? ഈവനിങ് സ്റ്റാർ എന്നും മോർണിംഗ് സ്റ്റാർ എന്നും അറിയപ്പെടുന്ന പ്ലാനറ്റാണ് വീനസ്. വിച്ച് പ്ലാനറ്റ് ഈസ് കോൾഡ് എർത്ത്സ് സിസ്റ്റർ പ്ലാനറ്റ് ഓർ എർത്ത്സ് ട്വിൻ? വീനസ്. എർത്തിന്റെ സിസ്റ്റർ പ്ലാനറ്റ് എന്നോ അല്ലെങ്കിൽ എർത്തിന്റെ ട്വിൻ എന്നോ അറിയപ്പെടുന്നത് ഏതാണ്? വീനസ് ആണ്. വിച്ച് ഈസ് ദ വൺലി പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഓൺ വിച്ച് ദ പ്രസൻസ് ഓഫ് ലിവിംഗ് തിങ്സ് ഈസ് ഡെഫിനറ്റ്ലി നോൺ? എർത്ത്. അല്ലേ, ജീവനുള്ളവ കാണപ്പെടുന്ന, ജീവനുള്ളവയുടെ പ്രസൻസ് കാണപ്പെടുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്? എർത്താണ്. ദ മോഷൻ ഓഫ് ദ എർത്ത് അറൌണ്ട് ദ സൺ ഈസ് കോൾഡ് റവല്യൂഷൻ. സണ്ണിന് ചുറ്റുമുള്ള എർത്തിന്റെ മോഷനെയാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. ദ മോഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് കോൾഡ് റൊട്ടേഷൻ. എർത്ത് അതിന്റെ ആക്സിസിൽ മൂവ് ചെയ്യുന്നതിനെ എന്ത് പറയുന്നു? റൊട്ടേഷൻ. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റെഡ് പ്ലാനറ്റ്? ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് മാർസ് ആണ്. റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടാൻ കാരണം അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് ആണ്. മനസ്സിലായോ? മാർസ് എന്ന പ്ലാനറ്റിലെ അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് കൊണ്ടാണ് ആ പ്ലാനറ്റിനെ റെഡ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ വൺലി പ്ലാനറ്റ് ഹൂസ് സർഫസ് ക്യാൻ ബി സീൻ ഇൻ ഡീറ്റെയിൽ ഫ്രം ദ എർത്ത്? ആൻസർ, മാർസ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? ജൂപ്പിറ്റർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോളാർ സിസ്റ്റത്തിലെ ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ജൂപ്പിറ്റർ. വിച്ച് പ്ലാനറ്റ് ഹാസ് മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ്?
മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഉള്ള പ്ലാനറ്റ് ഏതാണ്? ആൻസർ ജൂപ്പിറ്റർ. ജൂപ്പിറ്ററിന് എത്ര സാറ്റലൈറ്റ്സ് ആണ് ഉള്ളത്? 66. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? ഈ സോളാർ സിസ്റ്റത്തിൽ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ലാർജസ്റ്റ് പ്ലാനറ്റ് പറഞ്ഞു ജൂപ്പിറ്റർ ആണെന്ന്, ഇനി ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ്, മാറിപ്പോകരുത്. ലാർജസ്റ്റ് പ്ലാനറ്റ്, അതുപോലെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ഗാനിമീഡ്. അതായത് ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയ ഗാനിമീഡ് ആണ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ലാർജസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? സാറ്റേൺ. സാറ്റേൺ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് റിംഗ് പ്ലാനറ്റ്? റിംഗ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ആണ് സാറ്റേൺ. ദ സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ടൈറ്റൻ. അതായത് ലാർജസ്റ്റ് സാറ്റലൈറ്റ് പറഞ്ഞു ഗാനിമീഡ്, അതുപോലെ സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ് ടൈറ്റൻ. ടൈറ്റൻ ഏതിന്റെ സാറ്റലൈറ്റ് ആണ്? സാറ്റേണിന്റെ സാറ്റലൈറ്റ് ആണ് ടൈറ്റൻ. മനസ്സിലായോ? ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ് ആയ ഗാനിമീഡ് ആണ് ലാർജസ്റ്റ് സാറ്റലൈറ്റ്, എന്നാൽ സാറ്റേൺ എന്ന പ്ലാനറ്റിന്റെ സാറ്റലൈറ്റ് ആയ ടൈറ്റൻ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റലൈറ്റ്. മനസ്സിലായോ? വിച്ച് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റത്തിലെ മൂന്നാമത്തെ വലിയ പ്ലാനറ്റ് ആണ് യുറാനസ്. ഞാൻ ഈ പ്ലാനറ്റിന്റെ ഓർഡറിലാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലാർജസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ, സെക്കൻഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് സാറ്റേൺ, തേർഡ് ലാർജസ്റ്റ് പ്ലാനറ്റ് യുറാനസ്. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ടിൽറ്റഡ് പ്ലാനറ്റ്? ടിൽറ്റഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണ്? യുറാനസ്. ടിൽറ്റഡ് മീനിങ് ചരിഞ്ഞ. മനസ്സിലായോ? ദ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഓഫ് യുറാനസ്. ഈ യുറാനസിന്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഏതാണ്? ടൈറ്റാനിയ. ടൈറ്റാനിയ എന്നതാണ് യുറാനസ് എന്ന പ്ലാനറ്റിന്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ്. ഇനി ഫോർത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലെ നാലാമത്തെ വലിയ പ്ലാനറ്റാണ് നെപ്റ്റ്യൂൺ. ലാസ്റ്റ് പ്ലാനറ്റായ നെപ്റ്റ്യൂൺ ആണ് ഫോർത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. ദ നെപ്റ്റ്യൂൺസ് ലാർജസ്റ്റ് സാറ്റലൈറ്റ് ഈസ് ട്രിട്ടോൺ. നെപ്റ്റ്യൂണിന്റെ ലാർജസ്റ്റ് സാറ്റലൈറ്റ് ആണ് ട്രിട്ടോൺ. മനസ്സിലായല്ലോ? അതുപോലെ സാറ്റലൈറ്റ്സ് ഇല്ലാത്ത പ്ലാനറ്റ്സ് ഏതൊക്കെയാണ്? മെർക്കുറി ആൻഡ് വീനസ്. മനസ്സിലായോ? വിച്ച് ആർ ദ പ്ലാനറ്റ്സ് വിച്ച് ഹാവ് നോ സാറ്റലൈറ്റ്സ്? ഏതാണ്? മെർക്കുറി, വീനസ്. അപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റത്തിലെ 8 പ്ലാനറ്റ്സിന്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പഠിച്ചതിൽ നിന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. പ്ലാനറ്റ്സ് ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഏതാണ്? ജൂപ്പിറ്റർ. സെക്കൻഡ് ലാർജസ്റ്റ് സാറ്റേൺ. സ്മോളസ്റ്റ് മെർക്കുറി. ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് വീനസ്. ഹോട്ടസ്റ്റ് പ്ലാനറ്റ് വീനസ്. അതുപോലെ ഫാർദസ്റ്റ് ഫ്രം ദ സൺ നെപ്റ്റ്യൂൺ. നിയറസ്റ്റ് ടു ദ എർത്ത് വീനസ്. ബ്ലൂ പ്ലാനറ്റ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത് എർത്ത്. റെഡ് പ്ലാനറ്റ് മാർസ്. മാക്സിമം നമ്പർ ഓഫ് സാറ്റലൈറ്റ്സ് ഏത് പ്ലാനറ്റിനാണ്? ജൂപ്പിറ്റർ. റിംഗ് പ്ലാനറ്റ് വലയങ്ങളുള്ള പ്ലാനറ്റ് സാറ്റേൺ. എർത്ത്സ് ട്വിൻ വീനസ്. ഫാസ്റ്റസ്റ്റ് റിവോൾവിംഗ് മെർക്കുറി. സ്ലോവസ്റ്റ് റിവോൾവിംഗ് നെപ്റ്റ്യൂൺ. നിയറസ്റ്റ് ടു സൺ മെർക്കുറി. ഗ്രീൻ പ്ലാനറ്റ് യുറാനസ്. ഡസ്റ്റി പ്ലാനറ്റ് മാർസ്. റസ്റ്റി പ്ലാനറ്റ് മാർസ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആൻഡ് സോളാർ സിസ്റ്റം എന്ന പോർഷനിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അമ്മൂസ് ലേണിംഗ്.